ഭക്ഷിക്കുവാൻ കയ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കുവാൻ തന്നു അവരുടെ മേശ അവരുടെ മുൻപിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കൊടുക്കായും തീരട്ടെ അവരുടെ കണ്ണുകൾ കാണുവാൻ കഴിയാത്ത വണ്ണം ഇരുണ്ടുപോകട്ടെ അവരുടെ അരക്കെട്ട് എപ്പോഴും ആടുമാറാക്കണമേ
നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു നീ മുറിവേൽപ്പിച്ചവരുടെ വേദന അവർ വിവരിക്കുന്നു അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ നിന്റെ നീതി അവർ പ്രാപിക്കരുതേ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാവും സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു തൻ്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലതും അവനെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും അവൻ യഹൂദ നഗരങ്ങൾ പണിയും അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കും കരുണയൻ സാഗരമേ ശോകക്കൊടും വെയിലേറിടുമ്പോൾ മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ കൃപയരുൾക അളവെന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ വീണ്ടും അടുത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് അടികൾ കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾ കേട്ടോ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ശുശ്രൂഷ അവിടുത്തെ ഓമനക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇത് കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടന്നുവരിക്കുന്ന മക്കളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നേരിടെടുക്കണമേ കർത്താവെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ അന്ധകാര ശക്തികളെ തകർക്കണമേ കർത്താവെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും വന്നിരിക്കുന്നവരെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഭാരങ്ങളാൽ മുൻപോട്ടുവാൻ കഴിയാതെ നിലവിളിക്കുന്ന മക്കളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെന്ത് വിഷയമായിട്ട് തിരുസനിലേക്ക് ഇപ്പോൾ കടന്നു വന്നാലും കർത്താവ് അവിടുന്ന് അവിടുത്തെ തിരുസനിൽ നിന്ന് അനുഗ്രഹവും സമാധാനവും സാന്ത്വനവും സന്തോഷം നൽകി അവരെ കർത്താവെ നീ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ല കർത്താവെ നിന്നെ അനുസരിക്കുവാനും നിൻ്റെ പ്രമാണങ്ങൾ കർത്താവ് ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊണ്ട് നിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കൊണ്ട് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാണമേ ആമേൻ ഭൂമിയിലെ ക്രൈസ്തവ സമൂഹം മുഴുവനും
ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടിയിട്ട് വീറോടെ വാദിക്കുന്നവരും വാദപ്രതിവാദങ്ങൾ നടത്തുന്നവരും വ്യവഹാരങ്ങൾ നടത്തുന്നവരും ക്രൈസ്തവ സമൂഹത്തിൽ വളരെയേറെയാണ്. എന്നാൽ ഇപ്രകാരമുള്ള പ്രകടനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ മറന്നു പോവുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവകൃപയിൽ ജീവിക്കുന്നതായിട്ടുള്ള അടയാളപ്പെടുത്തലിനുമുള്ള മാനദണ്ഡങ്ങൾ വേറെയാണ് എന്നുള്ളത് പലപ്പോഴും അനേകർ മറന്നു പോകുന്നു. ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിൽ ധനവാന്മാരുണ്ട്, ദരിദ്രരുണ്ട്, പണ്ഡിതരുണ്ട്, പാമരരുണ്ട്, അതെ സമ്പൂർണമായിട്ട് ആരോഗ്യത ഗാത്രന്മാരുണ്ട്, എന്നാൽ അംഗവൈകല്യമുള്ളവരുണ്ട്. അപ്പോൾ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലുമാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം വിശ്വാസങ്ങളൊക്കെയും പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം എന്താണ് മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ ആർദ്രതയാണ്. ആർദ്രതയോടെ ദരിദ്രരെയും അഗതികളെയും അനാഥരെയും കൈവിടാതെ അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ട കാര്യമാണ്. നാം ഇപ്രകാരമുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര തന്നെ ആരാധന കഴിച്ചിരുന്നാലും എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചെന്ന് പറഞ്ഞിരുന്നാലും അതിൻ്റേതായിട്ടുള്ള സാധുത ദൈവസന്നിധിയിൽ വളരെ കുറവാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2:14 വായിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്തു പ്രയോജനം? ആ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമോ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെയുമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ആ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടാകണം. ആ വിശ്വാസം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം നേടുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. എന്താണ് പ്രവൃത്തി എന്നുള്ള ഉദാഹരണവും യാക്കോബ് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ 15-16 വാക്യം വായിക്കുമ്പോൾ, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങൾ ഒരുവൻ അവരോട് സമാധാനത്തോടെ പോയി തീകായുകയും വിഷപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ശരീരരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ എന്തു പ്രയോജനം? വളരെ വ്യക്തമായിട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. നഗ്നനാണ്, അതോടൊപ്പം തന്നെ അഹോവൃത്തിക്ക് എന്ന് പറയുമ്പോൾ ഉപജീവനത്തിന് വകയില്ല, ദരിദ്രനാണ്, പട്ടിണിക്കാരനാണ്. അപ്പോൾ അവനോട് പറയുകയാണ്, വസ്ത്രം അവനില്ല. അവനോട് പറയുകയാണ്, നിങ്ങൾ പോയി തീ കായിക, കാരണം വസ്ത്രമില്ലാതെ വളരെ കുളിർ അനുഭവിക്കുന്ന, തണുപ്പ് അനുഭവിക്കുന്ന, ഒരുപക്ഷെ വിറച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. അവനോട് പറയുകയാണ്, നീ പോയി തീ കായിക. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചൊന്നും ചെയ്യാതെ അവന് അഹോവൃത്തിക്ക് വകയില്ല, അവൻ പട്ടിണിയായിട്ട് അവിടെ കിടക്കുകയാണ്. അവന് വേണ്ടി ഒന്നും ചെയ്യാതെ അവന് ഉപദേശം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ പ്രകടനമില്ല. കാരണം കർത്താവ് പറയുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:42-43 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു. നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. നഗ്നനായിരുന്നു. നഗ്നനായിരുന്നു. നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല.
വസ്ത്രം ധരിപ്പിച്ചില്ല രോഗിയും രോഗിയും കാരാഗ്രഹത്തിലുമായിരുന്നു കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല എന്ന് അരുളി ചെയ്യും എന്ന് അരുളി ചെയ്യും അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഈ ചെറിയവരിൽ ചെയ്ത എനിക്ക് ചെയ്തതാകും എന്താണ് ചെറിയവരിൽ എന്ന് പറയുമ്പോൾ അവിടെ ചൂണ്ടി കാണിക്കുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ ദാരിദ്ര്യത്തിന്റേതായിട്ടുള്ള താഴ്വാരകളിൽ ആരോരുമില്ലാതെ കിടക്കുന്നവരെ ശുശ്രൂഷിക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഉപദേശമാണ് കൽപ്പനയാണ് കർത്താവ് നൽകുന്നത് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം അരുളി ചെയ്യുന്നു വിശപ്പുള്ളവനുമായി നിന്റെ അപ്പം പങ്കുവെക്കുന്നതും പാർപ്പിടമില്ലാത്ത ദരിദ്രനെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ പഴയ നിയമത്തില് അത്യുന്നതനായ ദൈവം അരുളി ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അരുളി ചെയ്തു അപ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നത് വാക്കുകളിലല്ല ആരാധനയിലൂടെ അല്ല ആരാധനയിൽ വിശ്വാസമുണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷേ ഈ ആരാധനയിൽ നാം വിശ്വാസം പ്രകടമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രവൃത്തികൾ ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയണം ദരിദ്രരെ സഹായിക്കുവാൻ വിശപ്പുള്ളവർക്ക് ഭക്ഷണം നൽകുവാൻ അതോടൊപ്പം നഗ്നരെ ഉടുപ്പിക്കുവാനൊക്കെയുമുള്ള വലിയ ദൗത്യം ക്രൈസ്തവ സമൂഹത്തിനുണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കുണ്ട് പലപ്പോഴും സ്വർഗത്തിലെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകരെ അറിയിക്കുവാനും ആകർഷിക്കുവാനും വലിയ വലിയ മൈതാന പ്രസംഗങ്ങൾ നടത്തുകയും കൺവെൻഷനുകൾ നടത്തുകയും ചെയ്യുന്ന പതിവാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് രുചിച്ചറിയുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുവാൻ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം പരാജയപ്പെടുകയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് അപ്പോഴും ഇങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് സഹായം നൽകുവാൻ തക്കവണ്ണം അനേക ആതുര ശുശ്രൂഷകൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് അപ്രകാരം ഒരു ആതുര ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ് മദേഴ്സ് കിച്ചൻ ഞാൻ 2 മാസം മുൻപ് ന്യൂയോർക്കിലായിരുന്നപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിലേക്ക് പോകുവാനായിട്ടിടയായി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് അമേരിക്ക അവിടെ ദരിദ്രന്മാരുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അവിടെ അതിൻ്റെ തലസ്ഥാനത്ത് തന്നെ ന്യൂയോർക്കിൽ തന്നെ ഹാർലം എന്ന് പറയുന്ന ഒരിടത്ത് മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഒരു ചാപ്റ്ററുണ്ട് അവർ ദരിദ്രർക്ക് പ്രഭാതത്തിൽ ഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട് ബ്രഞ്ച് എന്നാണ് അതിന് പറയുന്നത് അത് ബ്രേക്ക്ഫാസ്റ്റും അല്ല ഉച്ചയ്ക്കത്തെ ഊണുമല്ല അതിന് സമ്മിശ്രമായിട്ട് അവർക്ക് അതെ രാത്രിയിലെ ആഹാരം പിന്നെ തേടിയാൽ മതി അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ ഈ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസയുടേതായിട്ടുള്ള ആ ശുശ്രൂഷ അവിടെ ന്യൂയോർക്കിൽ പലയിടത്തുമുണ്ട് ഞങ്ങൾ ഈ ഹാർലം എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രമായ ഒരു സ്ഥലമാണ് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അഭിമന്യ മാർത്തോമാ സഭയുടെ തലവനായ തിയോഡോഷ്യസ് മാർത്തോമാ തിരുമനസ്സിൻ്റെ ജന്മദിനത്തിൽ അവിടെ ഭക്ഷണം കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഒരു വലിയ കാർഡ് അയച്ചു കൊടുക്കാനോ മറ്റെന്തിനേക്കാൾ ഉപരി അദ്ദേഹം ഈ ശുശ്രൂഷയോടും ബലഹീന എന്നോടും കാണിച്ച ആ വലിയ വാത്സല്യത്തിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടെന്ന് പ്രവർത്തിക്കുവാനും തക്കവണ്ണമാണ് അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തു അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ ഭയങ്കര തണുപ്പാണ് ഏറ്റവും കൊടും തണുപ്പിലാണ് അവിടെ പോകേണ്ടത് ആ കൊടും തണുപ്പിൽ ഞങ്ങളൊരു 6 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ റോഡിൽ വലിയ ക്യൂ ആണ് ആ തണുപ്പിനെ വകവെക്കാതെ നീണ്ട ലൈനാണ് അവിടെ ഉള്ളത് നമുക്ക് പോലും പുറത്ത് ഇറങ്ങുവാൻ ബുദ്ധിമുട്ടാണ് അവരെല്ലാവരും ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുവാൻ പോകുന്ന പൊതികൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു അതെന്നെ വല്ലാതെ സ്പർശിച്ചു അവർക്കെല്ലാം പൊതികളൊക്കെ കൊടുത്തു ഇന്ന് നേരത്തെയും എൻ്റെ ബലഹീന എൻ്റെ ജന്മദിനത്തിൽ അവിടെ ഹോംലെസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഷെൽട്ടറിൽ പോയി ഭക്ഷണം കൊടുക്കുന്ന പതി അമേരിക്കയിലാണെങ്കിലുണ്ട് നാട്ടിലാണെങ്കിൽ അനാഥശാലകൾക്കൊക്കെ ആ ദിവസം കൊടുക്കും എന്നാൽ ഇത്രമാത്രം എല്ലാ ദിവസവും അവിടെ നടക്കുന്ന ആ ശുശ്രൂഷ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അവരവിടെയുണ്ട് അവർ 3-4 പേരേ ഉള്ളൂ അവരെ സഹായിക്കുവാനായിട്ട് വോളണ്ടിയേഴ്സാണ് പലരും അവിടെ വന്ന് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്
എൻ്റെ മക്കളും പലപ്പോഴായിട്ട് അവിടെ പോയാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുവാനിടയായത്. അവരവിടെ ചെന്ന് തൂക്കുകയും വാരുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അനേകരവിടെ വരുന്നുണ്ട് ഇങ്ങനെ സഹായിക്കാനായിട്ട്. കാരണം ഇതൊന്നല്ല, പല സ്ഥലങ്ങളിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ രാജയുടെ ജന്മദിനത്തിലും അവിടെ തന്നെ പോയി ആ സിസ്റ്റേഴ്സിൻ്റെ അടുക്കൽ തന്നെ ചെന്ന് അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുവാൻ തക്കോണം ദൈവനിക്ക് മുഖാന്തരം ഒരുക്കി. അങ്ങനെ ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അമേരിക്കയിൽ അവിടെ ചെന്നു കൊടുത്തു. അതേസമയം തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അനേക കിടപ്പ് രോഗികളും ദരിദ്രരുമുണ്ട്. അവർക്ക് നമ്മളാലാവുന്ന രീതിയിൽ ഈ പ്രഭാത ഭക്ഷണം കൊടുക്കണം എന്ന് അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇന്ന് മദേഴ്സ് കിച്ചൺ എന്ന പേരിൽ അത് ആരംഭിക്കുകയാണ്. കിടപ്പ് രോഗികൾക്ക് പലവിധമായ സഹായങ്ങൾ നാം ചെയ്യുന്നുണ്ട്. ഒരു ഭവനത്തിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ ദിവസവും അവർക്ക് ഭക്ഷണം എത്തിക്കുക, പ്രഭാതത്തിൽ ഭക്ഷണം എത്തിക്കുക എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടു കൂടി ഇന്ന് മദേഴ്സ് കിച്ചന് ഇവിടെ ആരംഭിക്കുകയാണ്. എന്തെന്നാൽ നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷേ ആരോരുമില്ലാതെ കിടക്കുന്ന കിടപ്പ് രോഗികളും അതോടൊപ്പം തന്നെ വിധിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിലെ അനേകമായ തിരിച്ചടികളുടെ നടുവിൽ ജോലിക്ക് പോകുവാൻ കഴിവില്ലാതെ കഷ്ടപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട്. എന്തെല്ലാം ഗവൺമെൻറ് കൊടുത്തുവെന്ന് പറഞ്ഞിരുന്നാലും എന്തെല്ലാം കാര്യങ്ങളിൽ പലരും സഹായിച്ചെന്ന് പറഞ്ഞിരുന്നാലും അവർക്ക് കൃത്യമായിട്ട് ഒരു സഹായം ലഭിക്കുന്നു എന്നുള്ളത് പറയുവാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിനു മുൻപ് ഷെയർ എ മീൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ഭാവിച്ച് ഞാൻ ആരംഭിച്ച ശുശ്രൂഷയായിരുന്നു. അത് നമ്മൾ വഴിവക്കലിരിക്കുന്ന ഭിക്ഷാടകർക്ക് കൊടുക്കുമായിരുന്നു 3 വർഷം മുമ്പ് വരെ. എന്നാൽ ഇപ്പോഴങ്ങനെ ആ ഭക്ഷണ പൊതിയായിട്ട് പോയാൽ ഈ ഭിക്ഷാടനം പരിപൂർണമായിട്ട് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളവരെ വഴിവക്കൽ കാണുവാൻ കഴിയില്ല. പിന്നെ ഞാൻ 8 കിലോമീറ്റർ വരെ യാത്ര ചെയ്തിട്ട് ഇത് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോഴാണ് വല്ലവരെയും കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇപ്പോഴാ ശുശ്രൂഷ നടക്കുവാൻ സാധ്യമല്ല. ഷെയർ എ മീൽ, അതിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അത്രയും തന്നെ അത് വഴിവക്കലിരിക്കുന്ന ദരിദ്രന്മാർക്ക് യാചകർക്ക് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമുക്കത് ഇവിടെ ടൗണുകളിലൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മദേഴ്സ് കിച്ചൺ എന്ന ഈ പ്രോഗ്രാം അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. യാതൊരു മാർഗവുമില്ലാതെ കഷ്ടത്തിലും വേദനയിലുമായിരിക്കുന്ന സഹോദരങ്ങളാണ് കിടപ്പ് രോഗികൾ. പലപ്പോഴും അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുവാൻ പോലും നിർവാഹമില്ലാത്ത അവസ്ഥയിലുള്ളവരെ ഈ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് കിരോസായ എന്നാണ് പറയുന്നത്. നാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതൊരു വ്രതമാക്കിക്കൊണ്ട് അങ്ങനെയുള്ളവർക്കും അതുപോലെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ മാർഗമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുവാൻ തക്കവണ്ണമാണ് ഇപ്രകാരമുള്ള ആ ശുശ്രൂഷ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ദൈവം നമുക്ക് ഭക്ഷിക്കുവാൻ തക്കവണ്ണം, വേണ്ടതെല്ലാം ഭക്ഷിക്കുവാൻ തക്കവണ്ണം അതേ മുഖാന്തരം ഒരുക്കി തരുമ്പോൾ ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ജനപഥത്തിൽ ഡൽഹി ദർബാർ എന്ന് പറയുന്ന റെസ്റ്റോറിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ധാരാളം ഭക്ഷണം അവർ കൊണ്ടുവന്ന പോർഷൻസ് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും കഴിക്കാൻ സാധ്യമല്ല, രണ്ടാമത് വിളിച്ചൊരു പാഴ്സലായിട്ട് പൊതിഞ്ഞു തരാൻ പറഞ്ഞു. വളരെയധികം വളരെ വിലപിടിപ്പുള്ള ഏറ്റവും ഡൽഹിയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. അത് കഴിച്ചുകൊണ്ട് ഞാൻ ആ പൊതിയുമായിട്ട് വരുമ്പോഴാണ് വഴിവക്കിലെ ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കിടക്കുന്നത് കണ്ടത്. ഭാഷ ഹിന്ദിയാണ്, വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ ഈ ഭക്ഷണപ്പൊതി അവിടെ കൊടുത്തിട്ട് ഞാൻ മുൻപോട്ട് നടന്നു. ഞാൻ ദൂരം മാറുന്ന നോക്കുമ്പോൾ ആ അമ്മ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടും അവരെ പുതച്ച് കിടത്തിയിരിക്കുകയാണ്. അവരെ ഉണർത്തിയിട്ട് അത് വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഷെയർ എ മീൽ എന്നുള്ള ആ ഒരു സങ്കല്പം പ്രാവർത്തികമാക്കിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാകാത്തതുകൊണ്ടാണ് ഇപ്രകാരം ഈ പ്രത്യേകമായ ശുശ്രൂഷ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കിരോസായുടേതായിട്ടുള്ള വാഹനം ഈ ഭക്ഷണപ്പൊതികളുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് കൊടുക്കുകയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും ശരി, നമ്മൾ ഇപ്രകാരമുള്ള ആർദ്രതയോടെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ പകരുന്നത് എന്നുള്ളത് ആരും മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ തീൻമേശകളിലിരുന്ന് നാം ധാരാളമായ ഭക്ഷണങ്ങൾ വിലപിടിപ്പുള്ള ഭക്ഷണമൊക്കെ രുചിച്ചറിയുവാൻ തക്കുള്ള മുഖാന്തരം ദൈവം ഒരുക്കി അത് ഭക്ഷിക്കുമ്പോൾ ഇപ്രകാരം പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. പലപ്പോഴും നാം അവർക്ക് എല്ലാ നേരവും കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് കഴിയുന്നത്ര അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല.
അപ്പോൾ നമ്മുടെ ഈ മദേഴ്സ് കിച്ചന്റെ ടാഗ് ലൈൻ എന്ന് ചോദിച്ചാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. അതിൻ്റെ ലോഗോ ഇത് കഴിഞ്ഞ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. ഒരു സിസ്റ്റർ ഭക്ഷണം ഇങ്ങനെ എടുത്ത് കൊടുക്കുന്ന ചിത്രമാണ്. അതുകൊണ്ട് എളിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്യുന്നുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഈ സാധുക്കൾക്ക് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് കർത്താവിന് ചെയ്യുന്നതാണ്. ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടേതായിട്ടുള്ള ശനിയാഴ്ച കൂട്ടായ്മയിൽ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മിസ്സസ് സാലി ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരി, അത് എൻ്റെ ജന്മദിനം 3-ാം തീയതിയാണ്, അതുകൊണ്ട് അന്നത്തെ ഭക്ഷണം അത് എൻ്റെ വകയായിട്ട് തന്നെ കൊടുക്കണം, അത് ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞ് എന്നോട് എന്നെ നിർബന്ധിക്കുകയുണ്ടായി. കാരണം നാം ഇത് ആരോടും യാതൊന്നും പറഞ്ഞിട്ടല്ല ഇത് ആരംഭിക്കുന്നത്, എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് ദൈവം തന്ന മുഖാന്തരങ്ങൾ ഒപ്പിച്ച് അത് ആരംഭിക്കുന്നു. ബാക്കി വളർത്തേണ്ടത് ദൈവമാണ്. അപ്പോൾ ആ വലിയ ചിന്ത അത് വലിയ മഹത്തായ ചിന്തയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് രാജ്യത്തായിരുന്നാലും അപ്രകാരം ഒരു ചിന്തയുണ്ടാകട്ടെ, ഇങ്ങനെയുള്ളവരെ ഓർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മുഖാന്തരം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ചിന്തകളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ കേസിനും വടക്കിനും വയ്യാവേലിക്കും വാഗ്വാദങ്ങൾക്കും വീറോടെയുള്ള അനേകമായ കാര്യങ്ങൾക്കും ആഡംബര ആരാധനകൾക്കും ആയിട്ട് നാം എന്തെല്ലാം ചെലവഴിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ അവയ്ക്കൊന്നും യാതൊരു പ്രാഗൽഭ്യവുമില്ലെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സരോടും ആർദ്രതയോടും നാം പ്രവർത്തിച്ച ശേഷം നമ്മൾ കൈമലർത്തുമ്പോഴാണ് ഈ കരങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നത്. ആ വലിയ അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളായി തീർക്കുവാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ, ബലീൻ്റെ ഞങ്ങളടുത്ത് തിരുസലിലേക്ക് കടന്നു വരുന്നു. മദേഴ്സ് കിച്ചൺ എന്ന് പറയുന്ന ആ എളിയ ശുശ്രൂഷ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇന്നേ ദിവസം ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, തടവിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നുള്ള അവിടുത്തെ വലിയ ആ കർത്താവ് വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങളാലാവുന്ന വിധം അവിടുത്തെ വലിയ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ, കരുണ പകരുവാൻ, അവിടുത്തെ ആർദ്രത അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിപ്പാനും തക്കവണ്ണം നീ എന്നെ ഞങ്ങൾക്ക് വഴി തുറന്ന് അനുഗ്രഹിക്കണമേ. സർവവും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ നാമം മഹത്വപ്പെടുവാൻ കൂടുതലായി അടിയങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ സഹായിക്കണമെന്ന് യേശു അത്ര അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാറാണമേ. ആമേൻ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസം നമ്മോർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.